മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കണ്ട, ഈ ഒരു വണ്ടി കണ്ടോ. ഈ വണ്ടിയും അതേപോലെ തന്നെ ഈ വണ്ടിയിൽ ഒരു ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. സാധാരണ രീതിയിലുള്ള വണ്ടിയൊന്നുമില്ല, ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സാധനമാണത്. ഒരു പയ്യൻ, ഒരു എന്താ പറയുക, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരാള് കണ്ടുപിടിച്ച ഒരുപാട് ഇന്നോവേഷൻസ് ഈ ഒരു വണ്ടിയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആളൊന്നിപ്പോ എന്തായാലും വിളിക്കാം, എന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, ഫോർട്ട് കൊച്ചിയിലാണ് നമ്മുടെ സുഹൃത്തിന്റെ വീട്. എന്തായാലും അത് വിളിക്കട്ടെ. ഹലോ, ഞാനിപ്പോ നിങ്ങളെ കുറിച്ച് പറയാറ് നമ്മുടെ വണ്ടിയുടെ കാര്യം. ബാ, ഈ വണ്ടിയെ കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ ഈ വ്ളോഗ് ചെയ്യണത്. ഇത് പറഞ്ഞില്ലേ, ഇത് സാധാരണ രീതിയിലുള്ള ഒരു വണ്ടിയല്ല. ഈ വണ്ടിയുടെ ഹെൽമെറ്റ് ഒന്ന് ഇരിക്കും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവൻ ചെയ്ത ഏറ്റവും വലിയ ഇന്നോവേഷൻ ആണ് കേട്ടോ. നീ പറയണം, നീയാണ് പുലി, പറ ഓക്കെ. ഹെൽമെറ്റ് വെച്ചാലേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ അല്ലേ. ഹെൽമെറ്റ് ഓഫ് ആയിപ്പോ. എന്നിട്ട് പേര് എന്ന് പറയാം, ഫോട്ടോജിയിലാണ് വീട്. പ്ലസ് ടു പഠിക്കുന്ന ആളാണ്. ഒരുപാട് ശാസ്ത്ര മേളകളിലൊക്കെ ഈ ഒരു പ്രൊജക്ട് ഇവൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം വിൻ ചെയ്ത ഒരു പുലിക്കുട്ടനാട്ടോ നമ്മുടെ കൂടെ. ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കാണിക്കാവോ. ഓക്കെ, യെസ്, ഹെൽമെറ്റ് വെക്കുന്നു. ഓക്കെ, ഹെൽമെറ്റ് വെച്ചു അല്ലെ. ഇപ്പൊ വണ്ടി ഹെൽമെറ്റ് വെച്ചാൽ മാത്രമേ വണ്ടിയുടെ ഒരു സ്റ്റാർട്ടിങ് ഉള്ളു അല്ലെ. അതായത് ഹെൽമെറ്റ് ഉരുക്കഴിഞ്ഞാലോ, അപ്പോഴും ഒന്ന് ഉരിക്കേ. കണ്ടോ, ഹെൽമെറ്റ് ഊരിയപ്പോഴ് വണ്ടി സ്റ്റോപ്പ് ആകെയോട്ടോ ചെയ്തു. അതായത് എഡോൺ പറയണത്, നമ്മളിപ്പോ ഒരുപക്ഷെ ഹെൽമെറ്റ് ഇല്ലാതെയാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് നോക്കട്ടെ. ഒരു രക്ഷയില്ല അല്ലെ. ആര് ഹെൽമെറ്റ് വെച്ചാലും സ്റ്റാണോ അല്ലേ. നോക്കട്ടെ, ഒന്ന് പരീക്ഷിക്കാം. ഫിറോസടാ, ഇന്ന് വെച്ചേ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഫിറോസ്കാരുണ്ട് ഇടാ. ആ ഇനി ഇനി നീ ഒന്ന് ഉണക്കി നോക്കി. ഓക്കെ അല്ലേ. നീ വണ്ടി വണ്ടി വേണല്ലേ ഇപ്പോഴ്. ആ ഇനി ഇനി ഹെൽമെറ്റ് ഉരിക്കേ. അടാ, ഹെൽമെറ്റ് ഊരി എപ്പോഴും വണ്ടി ഓഫാക്കി. മോനെ ഇതിന്റെ സിസ്റ്റം ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തടാ. എടോണേ, മൂപ്പര് ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു ഇന്നോവേഷന്റെ ബദലായിട്ടാണോ ഇങ്ങനത്തെ സാധനങ്ങൾ. ഓ, എന്റെ ഇതെന്തോ ഒന്ന് പറയാമോ, എന്തൊക്കെയാണ് നല്ല സാധനം. ഹെൽമെറ്റും ആൽക്കഹോളും കൂടെ സെറ്റ് ചെയ്തോ. ഹെൽമെറ്റും ആൽക്കഹോളും, അതെന്താ. വെള്ളം ഓടിച്ചു കഴിഞ്ഞാല് വണ്ടി ഓഫ് ആയിപ്പോ. വെള്ളം ഓടിച്ച വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഓ, വെള്ളം ഓടിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിന്റെ സ്മെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റില്ല. ഗ്യാസ് സെൻസർ, ആൽക്കഹോൾ സെൻസർ ഉണ്ടോ? ഇത് ആൽക്കഹോൾ സെൻസറാണോ? ഓക്കെ ഓക്കെ. അതായത് നമ്മളിപ്പോ ഒരാളിപ്പോ വെള്ളം ഓടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാളുടെ ഒരു ബ്രീത്ത് അല്ലെ, ബ്രീത്തിന് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആയിപ്പോ. നീ എന്തെങ്കിലും ചെറിയൊരു കണ്ടന്റ് പരീക്ഷണത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒന്ന് കാണിക്കാ ഒന്ന്. ആ, ഒന്ന് നോക്കണോ അല്ലെ. എന്തായാലും മൂപ്പര് ഇതിന് ആൽക്കഹോൾ കണ്ടന്റ് എടുത്തിട്ട് വരട്ടെ. നമ്മുടെ എഡോൺ ബ്രോ കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടോ. നോക്കട്ടെ, ഇത് ഇവനിപ്പോ ഇങ്ങനെ പരീക്ഷണത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ആൽക്കഹോളും കണ്ടന്റ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എഡോൺ ബ്രോ, അപ്പൊ നമ്മുടെ ബ്രോ പറയണത്, ഈ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആൽക്കഹോൾ അടിച്ച ആൾക്കാരൊക്കെയാണ് ഈ വണ്ടി ഓടിക്കുന്നത്, വണ്ടിയിൽ ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും അല്ലെ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഈ വണ്ടി ആദ്യം നമുക്കൊന്ന് ഓണാക്കാം, എന്നിട്ടാണല്ലോ ആൽക്കഹോളിന്റെ സ്മെല്ല് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ കണ്ടോ, ഇപ്പൊ എഡോന്റെ തലയില് ഹെൽമെറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടായി നിൽക്കുന്നത്. ഇനി കുറച്ച് ആൽക്കഹോൾ എടുത്തേ. ആ, ഒന്ന് നമ്മുടെ അവിടെ സ്മെല്ല് ചെയ്യിച്ചേ. കണ്ടോ, ആൽക്കഹോള് വന്നപ്പോൾ വണ്ടി ഓഫാകാണ് ചെയ്ത്. അത് മാത്രമല്ല, ഇതിനുള്ളിൽ ഈ ഹെൽമെറ്റിനുള്ളിൽ ചെറിയൊരു സയറൻ അടിക്കുകയും ചെയ്യും. അതൊരു വലിയൊരു ഫീച്ചറാണ്. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഓടൂ, വെള്ളം ഓടിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫായി പോകും അല്ലെ. നമുക്കിത് ഒരു പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ചത് ഉണ്ടാക്കി കൊടുക്കുമല്ലോ അല്ലെ. എത്ര രൂപയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കും ഈ ആൽക്കഹോളും സ്റ്റാർട്ടിങ്ങും? ആ, ഓഫ്, അടിപൊളി. ഫിറോസെ, നീ എന്തായാലും റൈഡും കാര്യങ്ങളും പോകുന്നവനാട്ടോ. നീ എന്തായാലും ഒരു സാധനം സെറ്റ് ചെയ്ത്. പിന്നെ വേറെ എന്താ മോനെ ചെയ്തേക്കുന്നത്? നമ്മുടെ സിസ്റ്റം ഒന്നും കാണിക്കാവോ. ആ, പിന്നെ ഒരു ആപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ആപ്പ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഇതിന് എല്ലാ മെക്കാനിസവും ഈ സീറ്റിന് അടിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ, ആപ്പിന്റെ പ്രത്യേകത എന്താ? ആപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈ സ്കൂട്ടി എന്ന് പറഞ്ഞ ഞാൻ ഡിസൈൻ ചെയ്ത ആപ്പാണ്. ഓക്കെ. ആ, അപ്പൊ അതിനകത്ത് വെച്ച് കഴിഞ്ഞാല്
മൈ സ്കൂട്ടി മൈ സ്കൂട്ടി ആ ഓക്കെ ഓ ഇതൊരു ആപ്ലിക്കേഷൻ ആണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് വണ്ടി ഓണാക്കാൻ ഓഫാക്കാനും പറ്റും പക്ഷെ എങ്കിലും തലയിൽ ഹെൽമെറ്റ് വേണം അല്ലെ അപ്പൊ എന്തായാലും നിന്റെ തലയിൽ ഞാനൊന്ന് ഉണക്കി നോക്കട്ടെ ഏ ബസ് അടിക്കണോ ഓണായി ഏ ഇനി ഓഫാക്കട്ടെ ഓണാക്കുന്നു അപ്പൊ നമുക്ക് ഇനി ചെയിൻ ഇതും വേണം ഹെൽമെറ്റും ഈ മൊബൈൽ ആപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഓടും ഓ അത് കൊള്ളാം കൊള്ളാട്ടെ ഇവൻ എന്തായാലും ഒരു പുലിക്കുട്ടനാട ഫേസ് താക്കോലിന്റെ ആവശ്യമില്ല ആ അപ്പൊ താക്കോൽ നോക്കും നോക്കട്ടെ ആ മാഷല്ലാ ഓ ഇത് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ ഓ കൊള്ളാം അത് ഇന്ന വണ്ടിയൊന്നുമില്ല മോനെ എല്ലാ വണ്ടിക്കും ബുള്ളറ്റിനൊക്കെ പറ്റും ബുള്ളറ്റിന് പറ്റും സ്കൂട്ടിക്ക് പറ്റും ടു വീലറായ ഏത് വണ്ടിയും ഈ ഇവനെ സമീപിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കി തരും പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒന്ന് ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ആക്കി ആഹാ ഓണാക്കുന്നു ഇനി പെട്ടെന്ന് ഹെൽമെറ്റ് ഒന്ന് ഇരിക്കേ ആ വണ്ടി എന്ത് ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ചുകൊണ്ടിട്ട് ഹെൽമെറ്റ് ഊരി കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിയുടെ പ്രവർത്തനം നടക്കുള്ളൂ പിന്നെ വേറെ എന്താ ചെയ്തേക്കുന്നത് എസ് എം എസ് വിട്ടിട്ടോ ആഹാ ഉള്ള പരിപാടി ഒന്ന് കാണിച്ചേ സിമ്മും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതെങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് കാണട്ടെ ഓക്കെ ഇതൊക്കെ അതിന്റെ ഒരു സെറ്റിംഗ് ആണല്ലേ ഇതിനകത്ത് ഒരു ജി എസ് എം മോഡ്യൂളുണ്ട് അതിനകത്ത് സിം വെച്ചിട്ടുണ്ട് നമ്മൾ എസ് എം എസ് കിട്ടി കഴിയുമ്പോൾ അനുസരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഓക്കെ 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 അത് എപ്പ എന്ത് ചെയ്താലും ഹെൽമെറ്റ് വണ്ടിയിൽ വരണം അല്ലെ ഒന്ന് എസ് എം എസ് വിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി ഹെൽമെറ്റ് ആദ്യം വെച്ചോ ആ ഫിറോസേ ഹെൽമെറ്റ് ഒന്ന് ആദ്യം നീ വെക്കണ ഹെൽമെറ്റ് അറിയാലോ നമ്മുടെ ഫിറോസ് ഖാൻ വണ്ണം കുറച്ച ഫിറോസ് ഖാൻ നമ്മുടെ വീഡിയോയിൽ ഉണ്ട് ഇടപെ ആ ഇനി ഒന്ന് എസ് എം എസ് വിട്ട് നോക്കി എങ്ങനെയാണ് അല്ല ഒന്നും ചെയ്യണ്ട എസ് എം എസ് വിട്ടാൽ ഇദ്ദേഹം ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കുന്ന പറഞ്ഞേക്കുന്ന ആ ഓക്കെ സ്റ്റാർ സ്റ്റാർട്ട് ഹാഷ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ടോ ഓക്കെ അപ്പൊ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് വിട്ട് കഴിഞ്ഞാല് ഇപ്പൊ എസ് എം എസ് വിട്ട് ആ എസ് എം എസ് വിട്ടാ വണ്ടി സ്റ്റാർട്ടാകും ഇനി നീ എവിടെയെങ്കിലും പോയിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ അപ്പ ഹെൽമെറ്റ് ഊരിയാ മതി അല്ലെ ഓ വെരി ഗുഡ് അപ്പൊ എവിടെ എസ് എം എസ് വന്ന് ഇന്ററാക്റ്റീവ് എസ് എം എസ് യെസ് ഐ ആം റെഡി ടു ഗോ മൈ സ്കൂട്ടി ഓ ഇന്ററാക്റ്റീവ് എസ് എം എസ് ആണ് ഓ വെരി ഗുഡ് അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഹെൽമെറ്റ് വെച്ചാലാണ് വണ്ടി ഓടുകയുള്ളൂ ആൽക്കഹോളിക് ആയിട്ട് ആൾക്കാർ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചാൽ വണ്ടി ഓടില്ല എസ് എം എസ് വിട്ട് വണ്ടി ഓൺ ചെയ്യാൻ പറ്റും ഇനി അടുത്തെന്താ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിറോസ് ഈ വണ്ടി എടുത്തോണ്ട് പോയെന്ന് വിചാരിക്കാം അപ്പൊ മോൻ എസ് എം എസ് വിട്ട് കഴിഞ്ഞാൽ ഓഫായി പോകും ഒരു പണി ചെയ്യും ഫിറോസ് നമുക്ക് ഇവിടെ തന്നെ ഡെമോ കാണിക്കാം നീ ഒന്ന് തലയിൽ ഹെൽമെറ്റ് വെച്ചേ എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് ആ ഓക്കെ ആ നീ അവിടെ നിന്നൊന്ന് ഇങ്ങോട്ട് വാ അപ്പൊ ഇവന് സ്റ്റോപ്പ് ഒന്നും ഇടുവല്ല ഇപ്പൊ എന്തായാലും ഒന്ന് അവനോട് സ്റ്റാർട്ടായി കൊടുക്കരുത് ആ ആ കള്ളന്മാർ സ്റ്റാർട്ട് ചെയ്യല്ലോ ആ നിങ്ങൾ കള്ളന്മാരാണല്ലോ ആ ആ ഇപ്പൊ നീ സ്റ്റാർട്ട് ചെയ്തോ ആ ആ ഓടിച്ചോ ഓടിച്ചോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആ അത് കഴിഞ്ഞാല് നിന്ന് എടാ നിന്റെ ഉടായ്പൊന്നും നടക്കില്ല ഫിറോസേ വണ്ടി കള്ളന്മാരെയൊക്കെ ഇനി ഞങ്ങൾ പിടിക്കൂടാ ടെക്നോളജി അത്രയ്ക്ക് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് കാരണം വെച്ചാൽ ഓഫ് ആക്കാൻ പറ്റില്ല ഓൺ ആക്കാൻ പറ്റില്ല ഓക്കെ 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 മെയിൻ ലൈനിന്ന് എഞ്ചിൻ ഓഫ് ആയി പോയി അല്ലെ ഓക്കെ ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം ചോട്ടെ അപ്പൊ കട്ടണ്ട് പോയ കള്ളൻ എന്തായാലും മൂപ്പര് കിക്കർ അടിച്ചാലോ കിക്കർ അടിച്ചാലും കുഴപ്പമില്ല മെയിൻ ലൈൻ നല്ല കട്ടാണ് ഓക്കെ ഓക്കെ കിക്കർ അടിച്ചാലും എങ്ങനെ അടിച്ചാലും ഏതേ രീതി നോക്കിയാലും സ്റ്റാർട്ട് ആവും ഓക്കെ ഓക്കെ അപ്പൊ വണ്ടി ഇനി ഇന്ന് ഇതാണെങ്കിൽ നമ്മളിവിടെ എസ് എം എസ് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ ഓ അപ്പൊ ഓണും ഓഫും നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും എന്റെ പൊന്നു ഇനി അടുത്തെന്താ നീ വില്ലനാട്രാ അടുത്തെന്താ
അടുത്ത ദിവസം ഇനിയിപ്പോ നമ്മള് വേറെ ആരെങ്കിലും ഓടിച്ചോളം കൊണ്ടുപോയി കഴിഞ്ഞാല് വണ്ടി എവിടെ പോയി മറിഞ്ഞു വീണ് കഴിഞ്ഞാല് ഒരു 30 സെക്കൻഡിനുള്ള നമുക്ക് SMS വരും ആക്സിഡന്റിൽ പെട്ടെന്ന്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ വൈഫിന് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചു കൊടുത്തു, വണ്ടിയുണ്ട്. ഈ വൈഫിന് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാല് എന്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് എവിടെയെങ്കിലും മറിഞ്ഞ അപ്പൊ എനിക്ക് മെസ്സേജ് വരും അല്ലേ? ഓ അതൊന്ന് ചെയ്യാൻ പറ്റുമോ ഒന്ന് കാണിച്ച്? ആ വീണ്ടും ഫിറോസിനെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വണ്ടി ഓടിച്ചിട്ട് നീ അവിടെ ഒന്ന് പയ്യൊന്ന് മറിച്ചിടണോടാ. ഹെൽമെറ്റ് വെക്ക്, ഹെൽമെറ്റില്ലാതെ വണ്ടി സ്റ്റാർട്ട് ആവൂല. ഹെൽമെറ്റ് ആടാ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കണം. കാരണം എല്ലാ സിസ്റ്റവും കൂടെ നമ്മുടെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കൂല അല്ലേ? ഓ വെരി ഗുഡ്. ആ ഫിറോസെ നീ ഹെൽമെറ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ടാക്ക്. ഇതിന്റെ നമ്മളിപ്പോ സ്റ്റോപ്പ് കമാൻഡാണ് കൊടുത്തേക്കണം. ഇവിടെ സ്റ്റാർട്ട് കമാൻഡ് കൊടുത്താൽ മാത്രമേ ഇനി വണ്ടി ഇതാകുള്ളൂ. ഫിറോസ് നിന്റെ വണ്ടി ചെയ്യാൻ പ്ലാൻ ഉണ്ടോടാ? കാര്യം എന്താ? കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു സിസ്റ്റം നമ്മൾ ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോ നമ്മളിപ്പോ ഒറ്റക്കാണെങ്കിലും അടിച്ചാലും വീണാലും അത് വീട്ടുകാർക്ക് അറിയാൻ പറ്റുമല്ലോ. വീട്ടുകാർക്കോ ഏതെങ്കിലും അടുത്തുള്ള സുഹൃത്തിനായാലും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഫോണിലോട്ട് മെസ്സേജ് തന്നോളൂ. മോനെ നമ്മുടെ വീട്ടിലെ ഫോൺ എത്ര ഫോണുമായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും? ആണോ? ഇപ്പൊ എന്റെ വൈഫിനാണെന്നുണ്ടെങ്കിൽ എന്റെ മോന്റെയും എന്നിലും അങ്ങനെ രണ്ടു മൂന്ന് ഫോണിലേക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും അല്ലേ? ഓ വെരി ഗുഡ്. അപ്പൊ ഫിറോസ് അടുത്ത നമ്മളുടെ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ എന്തായാലും ഓടിച്ചോണ്ട് പോകുന്നു, നിനക്കൊന്നും പറ്റാതിരിക്കട്ടെ, പടച്ചോ കാക്കട്ടെ. നീ അവിടെ പോയി ചെറുതായിട്ടൊന്ന് മറിച്ചിടണം. അപ്പൊ എന്താണ് ഈ അലൻ നമ്മുടെ ബ്രോഡെ കയ്യിലുള്ള മെസ്സേജിൽ വരുന്ന SMS എന്താ കാണിക്കാൻ പോണം? ആ ഓക്കെ പണി സ്റ്റാർട്ട് ചെയ്യും. ആ ഇപ്പൊ നീ സപ്പോസ് ഓടിപ്പോയി, ആ വീണ് വീണ്. ആ നോക്കാം എന്താ സംഭവിക്കണെന്ന്. 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും SMS വരും. 30 സെക്കൻഡ് കഴിയുമ്പോ മോന്റെ ആരാണ് കോൺഫിഗർ ചെയ്യുന്ന അവരുടെ മൊബൈലിലേക്ക് SMS വരും. നോക്കാം. ആ ഐ ആം റെഡി ടു ഗോ എന്നാണ് നേരത്തെ കാണുന്നത്. ഇനിയിപ്പോ ഒരു SMS വരും അല്ലേ? ദേടാ വന്നടാ. ഹേയ് ഐ ആം I am in an accident from Scooty. Scooty message അയച്ചു. ദേ നടക്കുന്ന ആള് എന്റെ പൊന്നോ വില്ലനാട്ടാ നീ. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് ഇതിപ്പോ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി വെച്ച് വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോയാലും ഇതിന്റെ അകത്തൊരു സിം ഉണ്ട്, അതിന്റെ ടവർ ലൊക്കേഷൻ എടുത്താൽ വണ്ടി ഏത് ലൊക്കാലിറ്റിയിലായിരിക്കും എന്നെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ആ വെരി ഗുഡ് വെരി ഗുഡ്. ഓ വീണ്ടും ഇൻവേഷൻ. ആ GPS വിളിച്ചാലും മതി, ലൊക്കേഷൻ അറിയാൻ പറ്റും. ലൊക്കേഷൻ അറിയാൻ പറ്റും. ഓ വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത മതി. ഇത്രയും സാധനങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹെൽമെറ്റ്, അതേപോലെ തന്നെ ഇപ്പൊ ആക്സിഡന്റ് ആയി അറിയാൻ പറ്റും, പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം കൂടെ ഒരു ടോട്ടൽ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് ഒരു എത്ര രൂപയാണ് മോണിന് ചാർജ് ചെയ്യാൻ പറ്റുന്നത്? മാക്സിമം 5000 രൂപ ഈ സിസ്റ്റം സെറ്റ് കൊടുക്കുമല്ലേ? അപ്പൊ എന്തായാലും മോന്റെ നമ്പർ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടാം കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മോനും സെറ്റ് കൊടുക്കട്ടെ. എന്തായാലും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നമ്മുടെ രാജ്യത്തിനും മലയാളികൾക്ക് അഭിമാനമായിട്ട് മാറണം കേട്ടോ. വളരെ സന്തോഷം. ഫിറോസെ എന്താ പറയാനുള്ള? പോളിസാണ് അതേ കിടക്കുന്ന വണ്ടി. എന്നാലും വളരെ സന്തോഷം. ഇനി വണ്ടി എന്തായാലും നേരെ വെച്ചോളൂ, വണ്ടി നേരെ വെച്ചോ. ഇനി വീഴണ്ട, ഹെൽമെറ്റ് വെച്ചാലേ ഓടുള്ളൂ. ആ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഇവരൊക്കെ നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ട് മാറട്ടെ കേട്ടോ. എന്നാലും വളരെ സന്തോഷം. താങ്ക്സ് കേട്ടോ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും പിന്നെ ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് കേട്ടോ. ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുലിക്കുട്ടിയുമായിട്ട് കാണട്ടെ.